നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജില്ലയിൽ LDFഉം UDFഉം ഒപ്പത്തിനൊപ്പം, BJPയും കരുത്ത് തെളിയിച്ച്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ UDF മുന്നേറ്റം, കാഞ്ഞങ്ങാട് നഗരസഭ ഇടതുമുന്നണിക്ക്. കാഞ്ഞങ്ങാട്ടെ വോട്ടെണ്ണൽ കനത്ത സുരക്ഷയിൽ, തപാൽ വോട്ടുകൾ വേർതിരിക്കൽ ദുർഗയിൽ വോട്ടെണ്ണൽ വൈകിച്ചു. അജാനൂർ പഞ്ചായത്തിൽ ഇടതുമുന്നേറ്റം, BJP നിലപാട് നിർണായകമാവും. പുല്ലൂർ പെരിയയുടെ ഭരണം LDFന്, BJPക്കും നേട്ടം. നീലേശ്വരം നഗരസഭ LDF ഭരിക്കും. കാഞ്ഞങ്ങാട് നഗരസഭയിലും അജാനൂരും പുല്ലൂർ പെരിയയിലും അട്ടിമറി വിജയങ്ങൾ. വാർത്തകൾ വിശദമായി. ജില്ലയിലെ 38 പഞ്ചായത്തുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തുവന്നതോടെ LDFഉം UDFഉം ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം പഞ്ചായത്തുകളിൽ അധികാരത്തിലേക്ക്. 4 പഞ്ചായത്ത് BJPക്ക്. കള്ളാർ, വലിയപറമ്പ്, ബദിയടുക്ക, ഉദുമ, മൊഗ്രാൽപുത്തൂർ, മഞ്ചേശ്വരം, ചെമ്മനാട്, കുമ്പടാജെ, മംഗൽപാടി, വോർക്കാടി, ബളാൽ, മീഞ്ച, കുമ്പള, ചെങ്കള, തൃക്കരിപ്പൂർ എന്നീ പഞ്ചായത്തുകളുടെ ഭരണം UDF സ്വന്തമാക്കി. കുറ്റിക്കോൽ, അജാനൂർ, ദേലമ്പാടി, പനത്തടി, പിലിക്കോട്, കയ്യൂർ ചീമേനി, പുത്തികെ, കിനാനൂർ കരിന്തളം, കോടോമ്പോളൂർ, പുല്ലൂർ പെരിയ, മടിക്കൈ, പള്ളിക്കര എന്നീ പഞ്ചായത്തുകൾ LDFന് ലഭിച്ചു. കാറടുക്ക, പൈവെളികെ, മധൂർ, ബേളൂർ എന്നീ പഞ്ചായത്തുകളുടെ ഭരണസാരിധ്യം BJP സ്വന്തമാക്കി. 27 വർഷമായി LDF ഭരിക്കുന്ന ഉദുമ പഞ്ചായത്ത് ഇത്തവണ UDF പിടിച്ചെടുത്തത് LDF കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ഭരണം UDFൽ നിന്നും പിടിച്ചെടുക്കാനായതിൽ LDF കേന്ദ്രങ്ങൾ ആഹ്ലാദത്തിലാണ്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണവും LDF ഇത്തവണ UDFൽ നിന്നും പിടിച്ചെടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. നിലവിലുള്ള 17 സീറ്റുകളിൽ UDF 8ഉം LDF 7ഉം, BJP 2ഉം സീറ്റുകൾ നേടി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF 8 സീറ്റുകളും LDF 7 സീറ്റുകളും BJP 2 സീറ്റുകളും സ്വന്തമാക്കി. 17 അംഗ ജില്ലാ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തുന്നതിനാവശ്യമായ കേവല ഭൂരിപക്ഷം ആർക്കും ലഭിച്ചില്ല. കഴിഞ്ഞ തവണ LDFനായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഭരണം. എന്നാൽ ഇക്കുറി UDF അല്പം നില മെച്ചപ്പെടുത്തിയെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമാകുമെന്ന മട്ടാണ്. രണ്ടംഗങ്ങളുള്ള BJP നിലപാട് ഇവിടെ നിർണായകമാണ്. ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന കള്ളാർ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും LDFലെ E പത്മാവതി വിജയിച്ചിട്ടുണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ E പത്മാവതി ജില്ലാ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടെങ്കിലും ജില്ലയിൽ ഇത്തവണ കാഞ്ഞങ്ങാട് നഗരസഭ തിരിച്ചുപിടിക്കാനായതിൽ LDFന് ആശ്വസിക്കാം. ഇതിനു പുറമെ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതിൽ LDF കേന്ദ്രങ്ങൾക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ മുഴുവൻ ഫലങ്ങളും പുറത്തു വന്നപ്പോൾ 43-22 നേടി LDF INL സഖ്യം ഭരണത്തിലേക്ക്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ കേവല ഭൂരിപക്ഷവുമായി LDF അധികാരത്തിലേക്ക്. ആകെയുള്ള 43 സീറ്റുകളിൽ 22 എണ്ണം നേടിയാണ് LDF അധികാരത്തിലെത്തുന്നത്. നഗരസഭയിലെ 4ാം വാർഡായ അതിയാമ്പൂരിൽ നിന്നും വിജയിച്ച CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ VV രമേശൻ നഗരസഭാ ചെയർമാനാകുമെന്ന് ഉറപ്പായി. 26ാം വാർഡായ ഐങ്ങോത്ത് നിന്നും മത്സരിച്ച നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ CPMലെ KK ഗീതയോട് പരാജയപ്പെട്ടു. മുൻ നഗരസഭാ ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ അഡ്വക്കേറ്റ് NA ഖാലിദ് 38ാം വാർഡായ ആവിയിൽ നിന്നും റിബൽ സ്ഥാനാർത്ഥി മഹമ്മൂദിനോട് പരാജയപ്പെട്ടു. മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ ഹസീന താജുദ്ദീൻ, TV ശൈലജ എന്നിവരും പരാജയം ഏറ്റുവാങ്ങി. 9ാം വാർഡായ നെല്ലിക്കാട്ടുനിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് മുൻ BJP നേതാവും കൗൺസിലറുമായിരുന്ന അജയകുമാർ നെല്ലിക്കാട്ട് വിജയിച്ചത് BJP നേതൃത്വത്തിന് കനത്ത് പ്രഹരമായി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 35ാം വാർഡായ പട്ടാക്കലിൽ നിന്നും മത്സരിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അസൈനാർ കലൂരാവി 2 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇവിടെ LDF സ്ഥാനാർത്ഥി സഹായ് അസൈനാറായിരുന്നു. കഴിഞ്ഞ തവണ 6 സീറ്റുകൾ നേടിയ BJPക്ക് ഇത്തവണ 5 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. INL നേതാവ് EKK പടന്നക്കാട് 33ാം വാർഡായ ഞാണിക്കടവിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങി. ഞാണിക്കടവ് വാർഡിൽ മുസ്ലിം ലീഗിലെ P അബൂബക്കറാണ് വിജയിച്ചത്. വോട്ടെണ്ണൽ കനത്ത സുരക്ഷയിൽ, തപാൽ വോട്ടുകൾ വേർതിരിക്കാൻ വൈകിയത് ദുർഗയിൽ വോട്ടെണ്ണൽ വൈകിച്ചു. കനത്ത പോലീസ് സുരക്ഷയിലാണ് കാഞ്ഞങ്ങാട്ടെ വോട്ടെണ്ണൽ നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വോട്ടെണ്ണൽ ഹോസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കാഞ്ഞങ്ങാട് ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു. ഹോസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8 ടേബിളുകളിലായാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചത്. 226 ഉദ്യോഗസ്ഥർ കൗണ്ടിങ്ങിന് നേതൃത്വമേകി.
കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ 25 ടേബിളുകളിലായി 191 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണി തിട്ടപ്പെടുത്തിയത്. പുല്ലൂർ പെരിയ, അജാനൂർ, പള്ളിക്കര, ഉദുമ, മടിക്കൈ പഞ്ചായത്തുകളിലെ 13 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും പെരിയ മടിക്കൈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെയും വോട്ടുകളാണ് എണ്ണി തിട്ടപ്പെടുത്തിയത്. ഓസ്തൃക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകിയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. പോസ്റ്റൽ വോട്ടുകൾ തരംതിരിക്കുന്നതിന് സമയമെടുത്തതാണ് ഇവിടെ വോട്ടെണ്ണൽ വൈകാൻ ഇടയാക്കിയത്. 9 മണിയോടെ മാത്രമാണ് തപാൽ വോട്ടുകളുടെ ഫലം അറിഞ്ഞു തുടങ്ങിയത്. കാഞ്ഞങ്ങാട് DYSP ഹരിശ്ചന്ദ്ര നായിക്കിന്റെ നേതൃത്വത്തിൽ പോലീസ് സേനകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലെ ആഹ്ലാദ പ്രകടനങ്ങളെ നിയന്ത്രിക്കുകയുണ്ടായി. നീലേശ്വരം നഗരസഭ LDF നിലനിർത്തി. 19 വാർഡുകളിൽ LDFും 13 വാർഡുകളിൽ UDFും വിജയിച്ചു. കഴിഞ്ഞ ഭരണസമിതിയിലെ 11 വാർഡുകൾ 13 ആക്കാൻ കഴിഞ്ഞുവെന്ന് UDFനെ ആശ്വസിക്കാം. പ്രതീക്ഷിച്ചതുപോലെ നീലേശ്വരം നഗരസഭാ ഭരണം LDF നിലനിർത്തി. ആകെയുള്ള 32 വാർഡുകളിൽ 19 വാർഡുകൾ LDF സ്വന്തമാക്കിയപ്പോൾ UDF 13 വാർഡുകൾ നേടി. കഴിഞ്ഞ ഭരണസമിതിയിൽ 11 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന UDFന് അക്കാര്യത്തിൽ ആശ്വസിക്കാം. ഇത്തവണ 13 അംഗങ്ങളെ കൗൺസിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. 4ാം വാർഡായ പാലക്കാട്, 16ാം വാർഡായ തട്ടാച്ചേരി, 23ാം വാർഡായ കടിഞ്ഞിമൂല എന്നിവ ഇത്തവണ LDFനെ കൈയൊഴിഞ്ഞു. എന്നാൽ 30ാം വാർഡായ കൊട്ടരച്ചാൽ LDF പിടിച്ചടക്കി. ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രത്യേകത, 4ാം വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളാണ് വിജയിച്ച LDF സ്ഥാനാർത്ഥികളുടെ തൊട്ടു പിന്നിലുണ്ടായിരുന്നത്. LDFന്റെ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന പ്രൊഫസർ KP ജയരാജൻ 13ാം വാർഡായ കുഞ്ഞുപുളിക്കാലിൽ നിന്നും വിജയം നേടി. UDFന്റെ PV മോഹനോട് 298 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. തന്നെ വിജയിപ്പിച്ച വോട്ടർമാരോട് നന്ദി പറഞ്ഞ പ്രൊഫസർ KP ജയരാജൻ കഴിഞ്ഞ ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങളാണ് LDFനെ വീണ്ടും ഭരണത്തിലേറ്റിയത് എന്ന് പറഞ്ഞു. LDFന്റെ മുൻ ചെയർപേഴ്സണായിരുന്ന വി ഗൗരി ആനച്ചാലിൽ നിന്നും വീണ്ടും കൗൺസിലെത്തി. 21ാം വാർഡിൽ മുസ്ലിം ലീഗിന്റെ OK സതിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളി INLന്റെ റാബിയ 2ാം സ്ഥാനത്തെത്തി. ഭൂരിപക്ഷം 95. സീറ്റ് വിഭജനത്തിൽ LDFന്റെ നയത്തിൽ പ്രതിഷേധിച്ചാണ് INL നഗരസഭയിൽ പ്രത്യേകമായി മത്സരിച്ചത്. UDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന വിശേഷണത്തോട് മത്സരിച്ച ഇരുവാട്ട് മോഹനൻ നഗരസഭയിലെ 3ാം വാർഡായ കിഴക്കൻ കുഴുവിൽ നിന്ന് വിജയം കണ്ടു. ഭൂരിപക്ഷം 435. 192 വോട്ട് നേടി BJPയുടെ PU വിജയകുമാറാണ് ഇവിടെ 2ാം സ്ഥാനത്ത്. LDFന്റെ കോൺഗ്രസ് എസ് സ്ഥാനാർത്ഥി കൈപ്രത കൃഷ്ണൻ നമ്പ്യാർക്ക് 177 വോട്ടേ നേടാൻ കഴിഞ്ഞുള്ളൂ. LDFന്റെ സിറ്റിംഗ് വാർഡുകളായിരുന്ന 4ാം വാർഡ് പാലക്കാട് നിന്നും KU ശശികുമാറും, 16ാം വാർഡായ തട്ടാച്ചേരിയിൽ നിന്നും KP കരുണാകരനും, 23ാം വാർഡിൽ നിന്നും VV സീമയും വിജയിച്ചു. പോയ ഭരണസമിതിയിലെ UDF കൗൺസിലർമാരായിരുന്ന ഇ ഷജീറിനെ പരാജയപ്പെടുത്തിയാണ് LDFന്റെ PP മുഹമ്മദ് അലി 30ാം വാർഡായ കൊട്ടരച്ചാലിൽ നിന്നും 51 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് മുഹമ്മദ് റാഫി. 1ാം വാർഡായ പടിഞ്ഞാറ്റൻകുഴുവിൽ വെസ്റ്റിലാണ് ഏറ്റവും ചെറിയ ഭൂരിപക്ഷം. UDFലെ ശിവപ്രസാദിനെ വെറും 2 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് LDFന്റെ PP കുഞ്ഞികൃഷ്ണൻ പരാജയപ്പെടുത്തിയത്. PM സന്ധ്യ ചിറപ്പുറം, AV സുരേന്ദ്രൻ പട്ടേന, PV രാമചന്ദ്രൻ മാസ്റ്റർ സുവർണവല്ലി, PP മനോഹരൻ പാലാത്തടം, PP കുഞ്ഞിക്കണ്ണൻ പാലായി, PC കുഞ്ഞിക്കണ്ണൻ വള്ളിക്കുന്ന, KV സുധാകരൻ ചാത്തമത്ത്, MV വനജ പൂവാലങ്കൈ, PP രാധ കാര്യംകോട്, PP ഭാർഗവി പേരോൾ, KV രാധ പള്ളിക്കര 1, KV ഉഷ പള്ളിക്കര 2, PK രതീഷ് കരുവാച്ചേരി, KV ഗീത കൊയാമ്പുറം, AK കുഞ്ഞികൃഷ്ണൻ കണിച്ചിറ എന്നിവരാണ് ജയിച്ച മറ്റ് LDF സ്ഥാനാർത്ഥികൾ. PV രാധാകൃഷ്ണൻ പടിഞ്ഞാറ്റൻകുഴുവൽ ഈസ്റ്റ്, M സാജിത കോട്ടപ്പുറം, K തങ്കമണി പുറത്തേക്കൈ, K പ്രകാശൻ തൈക്കടപ്പുറം സൗത്ത്, NP ആയിഷ ബി തൈക്കടപ്പുറം സെൻട്രൽ, TV ബീന തൈക്കടപ്പുറം നോർത്ത്, VK റാഷിദ തൈക്കടപ്പുറം സി റോഡ്, M ലത തൈക്കടപ്പുറം സ്റ്റോർ, സി മാധവി നീലേശ്വരം ടൗൺ എന്നിവരാണ് UDF സ്ഥാനാർത്ഥികൾ. വിജയിച്ച സ്ഥാനാർത്ഥികളെയും ആനയിച്ച് LDF പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ PP കരുണാകരൻ MP സംസാരിച്ചു. ത്യാഗത്തിന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒഴുകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. വർഗീയതക്കെതിരായും 4.5 വർഷത്തെ UDFന്റെ ഭരണത്തിനെതിരായും വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹാർദ്ദമായി അഭിവാദ്യം ചെയ്യുകയാണ്. വാർഡുകൾ കേന്ദ്രീകരിച്ചും LDF പ്രവർത്തകർ പ്രകടനം നടത്തി.
ആർക്കും കേവല ഭൂരിപക്ഷമില്ല. അജാനൂർ പഞ്ചായത്ത് ഭരണം തൃശങ്കുവിൽ. ബി ജെ പി നിലപാട് നിർണായകം. കേവല ഭൂരിപക്ഷം ആർക്കുമില്ലാതെ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം ബി ജെ പി നിലപാടിനെ ആശ്രയിച്ചായിരിക്കുമെന്ന് ഉറപ്പായി. ആകെയുള്ള 23 സീറ്റുകളിൽ 11 എണ്ണം നേടി എൽ ഡി എഫ് ഒന്നാമതെത്തിയെങ്കിലും ഭരണം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. 8 സീറ്റുകൾ നേടി യു ഡി എഫ് പിന്നിലുണ്ട്. ബി ജെ പി 4 സീറ്റുകൾ നേടിയിട്ടുണ്ട്. ബി ജെ പിയുടെ പിന്തുണ ലഭിക്കുന്നവർക്ക് പഞ്ചായത്ത് ഭരണം കൈയാളാനാകും. ബി ജെ പി ആരെ കൊള്ളും ആരെ തള്ളുമെന്നത് വ്യക്തമല്ല. കഴിഞ്ഞ തവണ യു ഡി എഫിനായിരുന്നു പഞ്ചായത്ത് ഭരണം. എൽ ഡി എഫിന് ഇത്തവണ നില മെച്ചപ്പെടുത്താനായെങ്കിലും ഭരണം ഉറപ്പാക്കാൻ പറ്റുന്ന ഭൂരിപക്ഷം നേടാനായിട്ടില്ല. അജാനൂരിൽ ബി ജെ പി നേട്ടം കൊയ്തു. നഷ്ടപ്പെട്ട ഒരു വാർഡ് തിരിച്ചുപിടിച്ചാണ് ബി ജെ പി നില മെച്ചപ്പെടുത്തിയത്. അജാനൂർ പഞ്ചായത്തിൽ ബി ജെ പി 4 വാർഡുകൾ വിജയിച്ചു. രാമനഗരം, പള്ളോട്ട്, പുതിയകണ്ഠം, മല്ലികമാട് വാർഡുകളിലാണ് ബി ജെ പി വിജയിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. പുതിയകണ്ഠം വാർഡിൽ ബി ജെ പിയിലെ ഗീതാ ബാബുരാജ് വിജയിച്ചു. പുതിയകണ്ഠത്തും ആഹ്ലാദ പ്രകടനം നടന്നു. ഉദുമ ഗ്രാമപഞ്ചായത്ത് ഭരണം ഇക്കുറി നഷ്ടമായത് എൽ ഡി എഫിന് ഓർക്കാപ്പുറത്തേറ്റ തിരിച്ചടിയായി. ഉദുമ പഞ്ചായത്ത് ഭരണം ഇനി യു ഡി എഫിന്. വർഷങ്ങളായി ഉദുമ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചു വരുന്ന എൽ ഡി എഫിന് ഇത്തവണ പഞ്ചായത്ത് ഭരണം നഷ്ടമായത് കനത്ത തിരിച്ചടിയായി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൻ്റെ പക്കൽ നിന്ന് ഇത്തവണ തിരിച്ചുപിടിച്ചെങ്കിലും ഉദുമ നഷ്ടമായത് എൽ ഡി എഫ് നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തിക്കഴിഞ്ഞു. പള്ളിക്കര പഞ്ചായത്ത് ഭരണം നിലനിർത്താനായത് എൽ ഡി എഫിന് ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭാ ഭരണം യു ഡി എഫിൽ നിന്നും തിരിച്ചുപിടിച്ചതും പാർട്ടി നേതൃത്വത്തിന് ആശ്വാസത്തിന് കാരണമായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭയിലും അജാനൂർ ഗ്രാമപഞ്ചായത്തിലും മുസ്ലിം ലീഗിന് പ്രതീക്ഷയ്ക്കൊത്ത് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസും ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. പുല്ലൂർ പെരിയയിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തു. 17 സീറ്റിൽ 11 എൽ ഡി എഫ് കരസ്ഥമാക്കി. 1 സീറ്റ് ബി ജെ പിയും 5 സീറ്റ് യു ഡി എഫും നേടി. പുല്ലൂർ പെരിയയിൽ ഇത്തവണ എൽ ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ചു. ആകെയുള്ള 17 വാർഡുകളിൽ 11 എൽ ഡി എഫ് വിജയിച്ചു. 5 വാർഡുകൾ എൽ ഡി എഫും 1 വാർഡ് ബി ജെ പിയും നേടുകയുണ്ടായി. 2, 3, 5, 7, 9, 11, 12, 13, 14, 16, 17 വാർഡുകൾ എൽ ഡി എഫ് വിജയിച്ചപ്പോൾ 1, 4, 6, 8, 15 വാർഡുകൾ യു ഡി എഫ് വിജയിച്ചു. 10 വാർഡിൽ ബി ജെ പിയും വിജയം നേടി. കല്ല്യോട്ട്, കൂടാനം, കൊടവലം, ചാലിങ്കാൽ എൽ ഡി എഫ് തിരിച്ചെടുത്തപ്പോൾ 53 വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യയ്ക്കും വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരടിക്കും തോൽവി. ബി ജെ പിയിൽ നിന്നും പുറത്താക്കപ്പെട്ട അജയകുമാർ നെല്ലിക്കാട്ട് 9 വാർഡായ നെല്ലിക്കാട്ടിൽ നിന്നും മത്സരിച്ച് വിജയം നേടിയത് ബി ജെ പി നേതൃത്വത്തിന് തിരിച്ചടിയായി. സ്വതന്ത്രനായാണ് ഇത്തവണ അജയകുമാർ നെല്ലിക്കാട്ട് മത്സരിച്ചത്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരടിയും ഇത്തവണ പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചു. പാർട്ടി പുറത്താക്കിയതിനാൽ സ്വതന്ത്രനായാണ് പ്രഭാകരൻ ഇത്തവണ മത്സരിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ 26 വാർഡായ ഐങ്ങോത്ത് നിന്നും എൽ ഡി എഫിലെ കെ ഗീതയോട് പരാജയപ്പെട്ടു. മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് എൻ എ ഖാലിദ് 38 വാർഡായ ആവിയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി മഹമ്മൂദിനോട് പരാജയപ്പെട്ടത് യു ഡി എഫ് കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തി. കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർപേഴ്സൺമാരായ എം പി അസീന, ടി വി ശൈലജ എന്നിവരും പരാജയപ്പെട്ടു. എം പി അസീന 41 വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. അജാനൂർ പഞ്ചായത്തിൽ തുളിച്ചേരി വാർഡിൽ എൽ ഡി എഫിന് തിളക്കമാർന്ന വിജയം. സാംസ്കാരിക രംഗത്ത് സജീവമായ എം വി രാഘവൻ ഇനി പഞ്ചായത്ത് ഭരണതലത്തിലും സജീവമാകും. അജാനൂർ പഞ്ചായത്തിലെ തുളിച്ചേരി വാർഡിലെ വിജയം ഇടതു പ്രവർത്തകർക്ക് ആവേശമായി. തുളിച്ചേരി വാർഡിൽ വിജയിച്ച എം വി രാഘവൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ്. സർവീസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പുരോഗമന കലാസായി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്നു. കഴിഞ്ഞ തവണ 202 വോട്ടിനായിരുന്നു ഇവിടെ എൽ ഡി എഫ് വിജയിച്ചത്. ഇത്തവണ 339 വോട്ടായി ഭൂരിപക്ഷം ഉയർത്താൻ കഴിഞ്ഞതും എൽ ഡി എഫിന് നേട്ടമായി. വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ജില്ലയിൽ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം. ബി ജെ പിയും കരുത്ത് തെളിയിച്ച്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് മുന്നേറ്റം. കാഞ്ഞങ്ങാട് നഗരസഭ ഇടതുമുന്നണിക്ക്. കാഞ്ഞങ്ങാട്ടെ വോട്ടെണ്ണൽ കനത്ത സുരക്ഷയിൽ. തപാൽ വോട്ടുകൾ വേർതിരിക്കൽ ദുർഗയിൽ വോട്ടെണ്ണൽ വൈകിച്ചു. അജാനൂർ പഞ്ചായത്തിൽ ഇടതുമുന്നേറ്റം. ബി ജെ പി നിലപാട് നിർണായകമാകും. പുല്ലൂർ പെരിയയുടെ ഭരണം എൽ ഡി എഫിന്. ബി ജെ പിക്കും നേട്ടം. നീലേശ്വരം നഗരസഭ എൽ ഡി എഫ് ഭരിക്കും. കാഞ്ഞങ്ങാട് നഗരസഭയിലും അജാനൂരും പുല്ലൂർ പെരിയയിലും അട്ടിമറി വിജയങ്ങൾ.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.